പി എസ് സി സ്റ്റഡി ലാബിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എല്ലാ പി എസ് സി പരീക്ഷകൾക്കും സാധാരണ ചോദിക്കാറുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇംഗ്ലീഷ് സെക്ഷനിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഒരു മീനിങ് തന്നിട്ട് അതിൻ്റെ വൺ വേർഡ് ഒറ്റ വാക്ക് എന്താണ് എന്നാണ് ചോദിക്കാറുള്ളത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വൺ ഹൂ ഈറ്റ്സ് ഫ്ലഷ്, അതായത് മാംസം തിന്നുന്ന ഒരാളെ അല്ലെങ്കിൽ തിന്നുന്ന ഒരു ജീവിയെ എന്ത് വിളിക്കും? കാർണിവറസ് എന്ന് വിളിക്കും. അടുത്തത് വൺ ഹൂ കനോട്ട് റീഡ് ആൻഡ് റൈറ്റ്, എഴുത്തും വായനയും അറിയാത്ത ഒരാളെ എന്ത് പറയും? ഇല്ലിറ്ററേറ്റ്. ഇംഗ്ലീഷിൽ ഇല്ലിറ്ററേറ്റ് എന്ന് വെച്ചാൽ വൺ ഹൂ കനോട്ട് റീഡ് ആൻഡ് റൈറ്റ്. വൺ ഹൂ നോസ് മെനി ലാംഗ്വേജസ്, ഒരുപാട് ഭാഷ അറിയുന്ന ആളെ എന്ത് പറയും? ഒരുപാട് ഭാഷ അറിയുന്ന ആളെയാണ് മൾട്ടി ലിംഗ്വൽ എന്ന് പറയുന്നത്. ലിംഗ്വൽ എന്ന് പറഞ്ഞാൽ ഭാഷ, മൾട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട്. മൾട്ടി ലിംഗ്വൽ മീൻസ് എ പേഴ്സൺ ഹൂ നോസ് മെനി ലാംഗ്വേജസ്. അടുത്തത് വൺ ഹൂ സാക്രിഫൈസസ് ഹിസ് ഓർ ഹെർ ലൈഫ് ഫോർ എ കോസ്, ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം സമർപ്പിക്കുന്ന അല്ലെങ്കിൽ ജീവൻ ബലിയർപ്പിക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും? മാർട്ടയർ, രക്തസാക്ഷി എന്ന് പറയും. അടുത്തത് വൺ ഹൂ ഹെയ്റ്റ്സ് മാൻകൈൻഡ്, മനുഷ്യരാശിയെ മൊത്തത്തിൽ വെറുക്കുന്ന ഒരാളെ എന്ത് പറയും? മനുഷ്യരാശിയെ വെറുക്കുന്ന ആളെയാണ് മിസാൻത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ആന്ത്രോപോ മീൻസ് മാൻ എന്നാണ് അർത്ഥം. അടുത്തത് വൺ ഹൂ ഈറ്റ്സ് ഹ്യൂമൻ ഫ്ലഷ്, മനുഷ്യൻ്റെ മാംസം കഴിക്കുന്ന അവർ, അത് സാധാരണ ജീവികളെയാണ് പറയാറുള്ളത്. മനുഷ്യൻ്റെ മാംസം കഴിക്കുന്ന ജീവികളെയാണ് കാനിബൽ എന്ന് പറയുന്നത്. അടുത്തത് വൺ ഹൂ ബിലീവ്സ് ദാറ്റ് ദർ ഈസ് നോ ഗോഡ്, അതായത് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ എന്ത് പറയും? അതീസ്റ്റ്. അതീസ്റ്റ് എന്ന് വെച്ചാൽ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളെ. അതായത് തീസം എന്ന് വെച്ചാൽ ദൈവത്തിലുള്ള വിശ്വാസമാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് അതീസം. അപ്പോൾ അതീസ്റ്റ് ഈസ് വൺ ഹൂ ബിലീവ്സ് ദാറ്റ് ദർ ഈസ് നോ ഗോഡ്. അടുത്തത് വൺ ഹൂ ലവ്സ് മാൻകൈൻഡ്, മനുഷ്യരാശിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളെ എന്ത് പറയും? ഫിലാന്ത്രോപ്പിസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആന്ത്രോപ്പോ എന്നുള്ള വേർഡ് മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്, മനുഷ്യരാശിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഫിലാന്ത്രോപ്പിസ്റ്റ് മീൻസ് വൺ ഹൂ ലവ്സ് മാൻകൈൻഡ്. അടുത്തത് വൺ ഹൂ ടേക്സ് റെഫ്യൂജ് ഇൻ എ ഫോറിൻ കൺട്രി, മറ്റൊരു രാജ്യത്തിൽ, വിദേശ രാജ്യത്തിൽ റെഫ്യൂജ്, അതായത് അഭയം തേടി എത്തുന്ന ആളെ എന്ത് പറയും? റെഫ്യൂജി. റെഫ്യൂജി എന്ന് പറഞ്ഞാൽ അഭയാർത്ഥി. സോ റെഫ്യൂജി മീൻസ് വൺ ഹൂ ടേക്സ് റെഫ്യൂജ് ഇൻ എ ഫോറിൻ കൺട്രി. അടുത്തത് വൺ ഹൂ വാക്സ് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിൽ നടക്കുന്ന, ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന ആളെയാണ് എന്ത് പറയുന്നത്? സോംനാംബുലിസ്റ്റ്. ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന ആളെയാണ് സോംനാംബുലിസ്റ്റ്. സോ സോംനാംബുലിസ്റ്റ് മീൻസ് വൺ ഹൂ വാക്സ് ഇൻ സ്ലീപ്പ്, അതായത് സോംന മീൻസ് സ്ലീപ്പ്. വൺ ഹൂ സ്പെൻഡ്സ് ടൂ മച്ച്, ധാരാളം ചെലവഴിക്കുന്ന ആൾ, അതായത് ധാരാളിത്തം ഉള്ള ആളെ എന്ത് പറയും? സ്പെൻഡ് ത്രിഫ്റ്റ്. സോ സ്പെൻഡ് ത്രിഫ്റ്റ് മീൻസ് സമ്മൺ ഹൂ സ്പെൻഡ്സ് ടൂ മച്ച്. അടുത്തത് വൺ ഹൂ ഡസിൻ കൺസ്യൂം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, അതായത് മദ്യം തുടങ്ങിയവ കഴിക്കാത്ത ആളെ എന്ത് പറയും? ടീറ്റോ ടാലർ. സോ ടീറ്റോ ടാലർ മീൻസ് വൺ ഹൂ ഡസിൻ കൺസ്യൂം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. അടുത്തത് എ പേഴ്സൺ ഹൂ ലിവ്സ് ഇൻ എ ഫോറിൻ കൺട്രി, മറ്റൊരു രാജ്യത്ത് താമസിക്കുന്ന വേറൊരു രാജ്യക്കാരനായ ആളെ എന്ത് പറയും? ആലിയൻ. ആലിയൻ എന്ന് പറഞ്ഞാൽ അന്യൻ, വിദേശി എന്നൊക്കെ അർത്ഥം വരും. സോ എ പേഴ്സൺ ഹൂ ലിവ്സ് ഇൻ എ ഫോറിൻ കൺട്രി ഈസ് ആലിയൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരുപാട് ഭാഷകൾ അറിയുന്ന ആളെ എന്ത് പറയും? ഒരുപാട് ഭാഷകൾ അറിയുന്ന ആളെയാണ് മൾട്ടി ലിംഗ്വൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എ പേഴ്സൺ ഹൂ ക്യാൻ സ്പീക്ക് ടു ലാംഗ്വേജസ്, രണ്ട് ഭാഷകൾ സംസാരിക്കാൻ അറിയുന്ന ആളെ എന്ത് പറയും? ബൈലിംഗ്വൽ. ബൈലിംഗ്വൽ മീൻസ് എ പേഴ്സൺ ഹൂ ക്യാൻ സ്പീക്ക് ടു ലാംഗ്വേജസ്. ബൈ മീൻസ് ടു, ലിംഗ്വൽ മീൻസ് ലാംഗ്വേജ്. സോ ബൈ മീൻസ് ലിംഗ്വൽ മീൻസ് ടു ലാംഗ്വേജ്. അടുത്തത് എ പേഴ്സൺ ഹൂ ഹേറ്റ്സ് എ വുമൻ, സ്ത്രീകളെ വെറുക്കുന്ന ആളെ എന്ത് പറയും? സ്ത്രീകളെ വെറുക്കുന്നയാളാണ് മിസോജിനിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് കില്ലിങ്ങുമായി ബന്ധപ്പെട്ടതാണ്, കില്ലിങ് വെച്ചിട്ട്, അതായത് കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഫസ്റ്റ് വൺ, കില്ലിങ് ഓഫ് ബ്രദർ, സ്വന്തം സഹോദരനെ കൊല്ലുന്നതിനാണ് ഫ്രാട്രിസൈഡ് എന്ന് പറയുന്നത്. കില്ലിങ് ഓഫ് എ മാൻ ബൈ അനദർ മാൻ, അതായത്
ഒരു മനുഷ്യനെ മറ്റൊരാൾ കൊല്ലുന്നതിനാണ് ഹോമിസൈഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കില്ലിംഗ് ഓഫ് ആൻ ഇൻഫൻറ്റ്, ചെറിയൊരു ശിശുവിനെ, ഒരു കുട്ടീനെ കൊല്ലുന്നതിനാണ് ഇൻഫൻറ്റിസൈഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കില്ലിംഗ് ഓഫ് മദർ, സ്വന്തം അമ്മയെ കൊല്ലുന്നതിനാണ് മാട്രിസൈഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കില്ലിംഗ് ഓഫ് ഫാദർ, പാട്രിസൈഡ്. കില്ലിംഗ് ഓഫ് എ കിങ്, റെജിസൈഡ്. കില്ലിംഗ് ഓഫ് സിസ്റ്റർ, സോറോറിസൈഡ്. കില്ലിംഗ് ഓഫ് വൈഫ്, അക്സോറിസൈഡ്. അടുത്തത് പലതരം ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടതാണ്. ഗവൺമെൻറ് ബൈ ദ നോബിൾസ്, അരിസ്റ്റോക്രസി. ഗവൺമെൻറ് ബൈ വൺ മാൻ, ഓട്ടോക്രസി. ഗവൺമെൻറ് കാരിഡ് ഓൺ ത്രൂ ഓഫീസേഴ്സ്, അതായത് ഉദ്യോഗസ്ഥ ഭരണം, അതിനാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഓഫ്, ഫോർ ആൻഡ് ബൈ ദ പീപ്പിൾ, അതാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്ന ഡെമോക്രസി. വേറൊന്നാണ് ഗവൺമെൻറ് ബൈ ദ ഫ്യൂ, കുറച്ച് ആളുകൾ മാത്രം കൂടിയിട്ട് ഭരിക്കുന്ന ഒന്നിനെയാണ് ഒലിഗാർക്കി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ബൈ ദ വെൽത്തി പീപ്പിൾ, അല്ല സമ്പന്നർ മാത്രം ഭരിക്കുന്ന ഭരണത്തെയാണ് പ്ലൂട്ടോക്രസി എന്ന് പറയുന്നത്. അടുത്തത് ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ്, മനുഷ്യരാശിയെക്കുറിച്ച് പഠിക്കുന്നതിനാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്നതിനാണ് ഡീമോഗ്രഫി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ്, ചെറിയ പ്രാണികളെക്കുറിച്ച് പഠിക്കുന്നതിനാണ് എൻറ്റമോളജി എന്ന് പറയുന്നത്. അടുത്തത് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അൺമാരീഡ്, അതായത് അവിവാഹിതനായ അല്ലെങ്കിൽ അവിവാഹിതയായ ആ സമയത്തെ അവസ്ഥക്കുള്ളതിനാണ് സെലിബസി എന്ന് പറയുന്നത്. അടുത്തത് ഹാവിങ് മോർ ദാൻ വൺ വൈഫ് അറ്റ് എ ടൈം, ഒരേ സമയത്ത് ഒന്നിലധികം ഭാര്യമാരുള്ള ആളെയാണ് പോളിഗമി, ആ സിസ്റ്റത്തിനാണ് പോളിഗമി എന്ന് പറയുന്നത്. ആൻ അൺമാരീഡ് മാൻ, അതായത് അവിവാഹിതനായ ഒരു പുരുഷനെയാണ് ബാച്ചിലർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൻ അൺമാരീഡ് വുമൺ, ഒരു അവിവാഹിതയായ ഒരു സ്ത്രീയെയാണ് സ്പിൻസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്നും സാധാരണ ചോദിക്കാറുള്ള, പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട പഴയ പി എസ് സി ചോദ്യപേപ്പർ നിങ്ങൾ റെഫർ ചെയ്യണം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക.